തന്ത്രിക്ക് വേണ്ടി വി ഗിരിയുടെ വാദമുഖങ്ങൾ, എൻ എസ് എസിന് വേണ്ടി അഡ്വക്കേറ്റ് പരാശരന്റെ വാദങ്ങൾ, ഇപ്പോൾ ഈ ബ്രാഹ്മണ സഭയ്ക്ക് വേണ്ടിയുള്ള വാദങ്ങൾ, ബ്രാഹ്മണ സഭയ്ക്ക് വേണ്ടി അഡ്വക്കേറ്റ് ശേഖർ നാഫ്തയുടെ ശക്തമായ വാദമുഖങ്ങൾ, ഇതുതന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതി ഈ നിമിഷങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതും. റദ്ദാക്കിയത് നൂറ്റാണ്ടുകളുടെ ആചാരമെന്ന വാദവുമായാണ് ബ്രാഹ്മണ സഭയ്ക്ക് വേണ്ടി അഡ്വക്കേറ്റ് ശേഖർ നാഫ്തെ വാദിക്കുന്നത്. അതായത് പ്രതിഷ്ഠയ്ക്ക് അതിൻ്റെതായ അവകാശങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആചാരങ്ങൾ അതിലിടപെടുന്നതിലൂടെ, റദ്ദാക്കിയത് നൂറ്റാണ്ടുകളുടെ ആചാരമാണ്, ആചാരങ്ങളിലേക്ക് കൈ കടത്തുന്നതിലൂടെ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതോടൊപ്പം പ്രയാർ ഗോപാലകൃഷ്ണന് വേണ്ടി സിംഗ്വിയുടെ ശക്തമായ വാദമുഖങ്ങൾ, അങ്ങനെ വാദപ്രതിവാദങ്ങളുടെ ഒരു പുതിയ സാഹചര്യമാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഉടലെടുത്തിരിക്കുന്നത്. ഇതുവരെ കാണാത്ത വാദമുഖങ്ങൾ നിരത്തി ശബരിമല സ്ത്രീ പ്രവേശ വിധിയെ പ്രതിരോധിക്കുകയാണ് അഭിഭാഷകർ. എൻ എസ് എസിന് വേണ്ടി നിരത്തിയ പ്രധാനപ്പെട്ട വാദമുഖങ്ങൾ, അതിൽ തന്നെ കോടതിക്ക് തെറ്റ് പറ്റിയെന്ന് ശക്തമായ വിമർശനമാണ് എൻ എസ് എസിന് വേണ്ടി അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത്. അദ്ദേഹം നിരത്തിയ വാദങ്ങൾ പ്രധാനമായും ഇങ്ങനെയാണ്: വിധി മതവിശ്വാസത്തിനും അനുഷ്ഠാനത്തിനുമുള്ള ഭരണഘടനാ അവകാശത്തിന് എതിരാണ്. മത സ്ഥാപനങ്ങളെ പൊതുസ്ഥലങ്ങളുടെ ഗണത്തിൽ പെടുത്താൻ പറ്റില്ല. വിധി ഭരണഘടനയുടെ 25 അനുച്ഛേദത്തിന് വിരുദ്ധമെന്നുള്ള പുതിയ വാദമുഖങ്ങളാണ് പരാശരൻ കോടതിയിൽ നിരത്തിയത്. 15 അനുച്ഛേദ പ്രകാരം ക്ഷേത്രാചാരങ്ങൾ റദ്ദാക്കിയത് തെറ്റുണ്ട്. ലിംഗവിവേചനം പാടില്ലെന്ന അനുച്ഛേദം മതസ്ഥാപനങ്ങൾക്ക് ബാധകമല്ല, തൊട്ടുകൂടായ്മ കുറ്റകരമാണ്. പക്ഷേ ഭരണഘടനയിൽ അത് നിർവചിച്ചിട്ടില്ലെന്നാണ് പരാശരൻ കോടതിയിൽ വാദിച്ചത്. യുവതികൾക്ക് പ്രവേശനം അനുവദിക്കാത്തത് അയിത്തമല്ലെന്ന എൻ എസ് എസിന്റെ ആ ഒരു നിലപാടാണ് കോടതിയിൽ വാദമുഖത്തിലൂടെ അവതരിപ്പിച്ചത്. തൊട്ടുകൂടായ്മ കുറ്റകരമാണ്, അത് നിർവചിക്കണമെന്നും, അതോടൊപ്പം ദേവന്റെ അവകാശങ്ങളെ കുറിച്ച് തന്ത്രിക്ക് വേണ്ടി അഡ്വക്കേറ്റ് ഗിരി വാദിച്ച കാര്യങ്ങൾ പ്രധാനമായും. യുവതി പ്രവേശം വിലക്കിയത് ദേവന്റെ അവകാശം, തന്ത്രിയുടെ അഭിഭാഷകൻ ഗിരിയുടെ വാദങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു. കോടതി അതിനെ ആ പ്രാധാന്യത്തോടെ തന്നെയാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നതും. അയ്യപ്പ പ്രതിഷ്ഠ നൈഷ്ഠിക ബ്രഹ്മചാരി മറ്റ് ക്ഷേത്രങ്ങൾ പോലെയല്ല ശബരിമല ക്ഷേത്രം. അതുകൊണ്ട് തന്നെയാണ് 10-നും 50-നും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകൾക്ക് ശബരിമലയിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഗിരി വീണ്ടും കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. പ്രതിഷ്ഠയുടെ സ്വഭാവത്തോട് ചേർന്നതാണ് ഭക്തരുടെ ഭരണഘടനാ അവകാശം. ഹിന്ദു വിശ്വാസിയുടെ മൗലിക അവകാശവും ദേവന്റെ അവകാശവും പരസ്പര പൂരകങ്ങളാണ്. ആരാധനാലയങ്ങളിൽ പോകുന്നത് പ്രാർത്ഥിക്കാനാണ്, പ്രതിഷ്ഠയെ ചോദ്യം ചെയ്യാനല്ല. ഇങ്ങനെ ശക്തമായ വാദങ്ങളാണ് കോടതിയിൽ നിരത്തിയത്. തന്ത്രിയാണ് ശബരിമല പ്രതിഷ്ഠയുടെ രക്ഷാധികാരി. തന്ത്രിക്ക് വേണ്ടിയുള്ള അവകാശങ്ങൾ, തന്ത്രിയുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള വലിയൊരു പോരാട്ടം തന്നെയാണ് ശബരിമലയിൽ നടക്കുന്നത്. തന്ത്രിക്ക് പ്രത്യേക അധികാരം വിഗ്രഹത്തിന്മേലുണ്ടെന്നുള്ള ആ നിലപാടും വീണ്ടും കോടതിയിൽ പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഇപ്പോൾ ബ്രാഹ്മണ സഭയ്ക്ക് വേണ്ടിയുള്ള ശക്തമായ നിലപാടുകൾ, പ്രയാർ ഗോപാലകൃഷ്ണന്റെ തുടക്കം മുതലുള്ള ശക്തമായ നിലപാട്, അതിനുവേണ്ടി അഭിഷേക് സിംഗ്വിയുടെ വാദങ്ങൾ, അതോടൊപ്പം റദ്ദാക്കിയത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാരമാണ്, അതിലൂടെ അയ്യപ്പ വിശ്വാസികളുടെ വികാരങ്ങൾക്ക് കോട്ടം തട്ടി എന്നുള്ള വാദമുഖങ്ങളുമായി ബ്രാഹ്മണ സഭയ്ക്ക് വേണ്ടി അഡ്വക്കേറ്റ് ശേഖർ നാഫ്തെയുടെ ഇപ്പോഴുള്ള പോരാട്ടമാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വളരെ ഗൗരവത്തോടുകൂടി കേരളം ഈ വിഷയങ്ങളെല്ലാം നോക്കുകയാണ്. രാജ്യം എല്ലാ കണ്ണുകളും വളരെ പ്രധാനമായും ശബരിമല വിഷയം ഫെബ്രുവരി 6 പരിഗണിക്കുന്നു. ഇന്ന് രാവിലെ 10:30 പരിഗണിക്കുന്നു എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചൂടേറിയ ചർച്ചയായിരുന്നു മാധ്യമങ്ങളിൽ. അതുമായി ബന്ധപ്പെട്ടുള്ള ഗൗരവമുള്ള ചർച്ചാ പരിപാടികൾ നടക്കുന്നുണ്ട്. പ്രധാനമായും ഉറ്റുനോക്കുന്നത് നിലവിൽ 1990 തിരികൊളുത്തിയ വിവാദമാണ് ശബരിമല സ്ത്രീ പ്രവേശ വിവാദം. 1991 ഇത് ഹൈക്കോടതിയിൽ എത്തുന്നു. 2005 യങ് ലോയേഴ്സ് അസോസിയേഷന്റെ സജീവമായ ഇടപെടൽ, വർഷങ്ങൾ നീണ്ട 25 പിന്നിടുന്ന നിയമ പോരാട്ടങ്ങൾ, അതിനൊടുവിൽ സെപ്റ്റംബർ 28 വെള്ളിയാഴ്ച സുപ്രീം കോടതി പറഞ്ഞ ചരിത്രവിധി, ആ വിധിയുടെ ആവർത്തനമായിരിക്കുമോ ഇന്നുണ്ടാവുക, അതോ നിലവിലെ റിവ്യൂ ഹർജികൾ, റിട്ട് ഹർജികൾ, സർക്കാരിന്റെ 2 ഹർജികൾ, അങ്ങനെ ആകെ 61 വരുന്ന ഹർജികൾ, ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ കൃത്യമായ വാദമുഖങ്ങളെല്ലാം കേട്ടതിന് ശേഷം ഈ പ്രതിരോധങ്ങളെല്ലാം കണ്ട് സുപ്രീം കോടതി എന്ത് നിലപാടായിരിക്കും ഈ വിഷയത്തിൽ സ്വീകരിക്കുക? നേരത്തെയും ഈ കേസ് പരിഗണിച്ചപ്പോൾ ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയാണ് ദേവന്റെ അവകാശങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ വിഗ്രഹത്തിന്റെ അവകാശങ്ങളെക്കുറിച്ചും ഒക്കെ പറയുകയുണ്ടായത്, പരാമർശിക്കുകയുണ്ടായത്. അപ്പോൾ ഇന്ന് ഈ കേസിൽ എന്ത് മാറ്റമായിരിക്കും ഉണ്ടാവുക? വളരെ ഗൗരവത്തോടെ തന്നെ രാജ്യം ഈ വിഷയത്തെ നോക്കുമ്പോൾ ശക്തമായ വാദപ്രതിവാദങ്ങൾ ഒരുപക്ഷെ ഇതുവരെ കാണാത്തതെന്ന് തന്നെ പറയേണ്ടി വരും ശബരിമല വിഷയത്തിൽ.
Kerala Kate Kundrikinda, Kandu Kundrikinda, Madhangal Vartakal Verimbol, Oro General Pratechum, Ayapa Karma Sama the Atakam Turakamudil, Poratil Mundre Lundarno, Enda Irikim Shabrimalil in the Inivaran Ula Viti, other than Niana, Ipole, very Mutinokun, the Pratechum, Vigrahatil, Tandrakula, Pratega, Adigara, Mormu Pichukundula, Doget, Giride Vadangal, NSS in the Shakta Maya Prathrodam, Ipol Radaki, the Nutandakal Patakamula, Jaramanula, Brahmana Sapayude, Vishwasam Tirmarikan, Activistical Avagasha Mila and Ula, Auru Pudia Nilabadical, Brahmana Sapaki Vendi, Ipol Adoget, Sekhar Nafte, Vadangal, Purtia Kirikinu, Nulana, Etum, Odvil, Verna Virangal, Protection Yuktikundalakan, Kadila, Shabrimale Karingal, Enulana, Protection Nala Madana, Brahmana Sapa, Vadikana Ikiria, Shabrimale Dakaratil, Vishwasam Tirmanikan, Activistical Kavagasha Mila, Abde Nutandical Padakamula Jaramana, Adalam, Samdakshika Padanam, Ajarangil Tirumana, Medicator, Vishwasigalanula, Vadatil Taniana, Ipol, Nala Madavadam, Purtia Kumbol, Nerte NSS in Devadam, Tandriki Vendula Vadam, a prayer Gopalakrishna Vendula Vadam, Ipol Brahmana Sabaki Vendula Vadam, Ivadangal Lillam, Nidalich Nilkundum, Munit Nilkundum, other than Niana, Shabrimala, Vishwasigal Kuladana, Ayapa Vigrahatina, Shabrimale, Nashtika Brahmajaria, Ayapa Vigrahatina, Adinte Daya, Avagashangalunda, other subjects, Kapanam, Enula than Niana, Idvare Purthiaya, Nala Vadangalim, Prathanamai, Nidalich another, Kudal Vartaglumai, Vindum, Madagivera.